വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ജീവിതം വല്ലാതെ മടുത്തു തുടങ്ങിയിരിക്കുന്നു. അയാൾ മരിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു കടൽ തീരത്തെത്തുകയും നീന്തലറിയാത്ത അയാൾ ആ കടലിൽ ചാടി മരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനു മുൻപ് ചുമ്മാ ആ കടൽ തീരത്ത് വെറുതെ ഇരുന്ന് അദ്ദേഹം ദൂരേക്ക് നോക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കടൽ തീരത്ത് നിന്ന് ഒരു മനുഷ്യൻ തുള്ളിച്ചാടി സന്തോഷിക്കുന്നത് അദ്ദേഹം കണ്ടു. രണ്ട് കൈകളുമില്ലാത്ത ഇയാൾ എങ്ങനെയാണ് തുള്ളിച്ചാടി സന്തോഷിക്കുന്നത്? എന്ത് സന്തോഷമായിരിക്കും അയാളുടെ ഉള്ളിലുള്ളത് എന്നറിയാനുള്ള കൗതുകവും വർദ്ധിച്ചു. മെല്ലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എന്ത് സന്തോഷം കൊണ്ടാണ് ഈ രണ്ട് കൈയുമില്ലാത്ത നിങ്ങളിങ്ങനെ തുള്ളിച്ചാടി സന്തോഷിക്കുന്നത് എന്ന്. അദ്ദേഹം മറുപടി പറഞ്ഞു, എൻ്റെ പുറത്ത് വന്ന് ഒരു കൊതുക് കുത്താൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. കൈകളില്ലാത്തതുകൊണ്ട് അതിനെ അടിച്ചോടിക്കാൻ എനിക്ക് സാധ്യമല്ല. ആ കൊതുക് പോകാൻ വേണ്ടി ഞാൻ ചാടി ചാടി അതിനെ ഓടിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഒരു നിമിഷം ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു, ഒരുപാട് സാധ്യതകളും പ്രതീക്ഷകളുമുള്ള ഒരു ജീവിതമാണ് എൻ്റേത്. എന്നേക്കാളും ബുദ്ധിമുട്ടോടുകൂടി ജീവിക്കുന്ന ആളുകൾ ഈ ലോകത്തിലുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്ത് എൻ്റെ ഭാരം ഭാരമല്ലാതായിത്തീരുന്നു. ലൂക്കോസ് 1:48. ഇന്ന് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. കൊമ്പന് നെറ്റിപ്പട്ടം പോലെ പെരുന്നാൾ നോട്ടീസുകളിലൊക്കെ തലക്കെട്ടായി നമ്മൾ കാണുന്ന വാചകമാണിത്. സകല തലമുറകളും ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശരിക്കും എന്താണ് മറിയമ്മിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? 14 വയസ്സ് വരെ ദൈവാലയത്തിൽ, അതിനുശേഷം ഗർഭധാരണം, വിവാഹത്തിനു മുൻപ്, നാട് വിട്ടുള്ള ഓട്ടം, ഗർഭിണിക്ക് കിട്ടേണ്ട യാതൊരു പരിഗണനയും കിട്ടാതെയുള്ള പ്രസവം, മകനെ വളർത്തുന്നതിനിടയിലുള്ള വേദനകൾ, 33 വയസ്സെത്തിയ ഒരു മകനെ ഒരു അമ്മയുടെ മുൻപിലിട്ട് ഏറ്റവും ക്രൂരമായ രീതിയിൽ കൊല്ലുകയും ചെയ്യുന്നു. ഈ ജീവിതങ്ങളിലൂടെ കടന്നുപോയ ഒരാളെയാണ് ഭാഗ്യവതി എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ ഈ ഭാഗ്യവാനും ഭാഗ്യവതിയുമൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥങ്ങളല്ല വേദപുസ്തകം കാണുന്നത്. നമ്മുടെ വേദനകളിലും പ്രയാസങ്ങളിലും അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് മാറാതെ ജീവിക്കുന്ന ഭാവത്തിൻ്റെ പേരാണ് ഭാഗ്യവാനും ഭാഗ്യവതിയും. പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭംഗി മനസ്സിലാകുന്നില്ല. മറ്റൊരാളുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. കണ്ണുകളില്ലാത്ത ഒരുപാട് ആളുകളുള്ള ലോകത്തിൽ നമ്മൾ കണ്ണുകളോടെ ജീവിക്കുമ്പോൾ അതൊരു അത്ഭുതമാണ്. കൈകാലുകളുടെ അവസ്ഥയിലും ഇത് നമുക്കുള്ളത് അത്ഭുതമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. ഇല്ലായ്മയെയും ചെറിയ വേദനകളെയും വലുതാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ പരിസരങ്ങളെയും ബന്ധങ്ങളെയും എല്ലാം നമ്മൾ മലിനമാക്കുന്നു. എന്തൊക്കെ ഇല്ല എന്നോർത്ത് വ്യാകുലപ്പെടുന്നതല്ല ജീവിതം, മറിച്ച് ഉള്ളതിനെ അതിമനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ആ തിരിച്ചറിവിലേക്ക് ഈ നോമ്പ് നമ്മെ കൈപിടിച്ച് നടത്തട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ. ശുഭ ഹതോല.